നമ്മൾ അതിർത്തികൾ കടന്നുള്ള യാത്രകളിലേക്ക് കടക്കുകയാണ്. റൈഡിംഗ് റിപ്പോർട്ടറിന് ഒരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. നോക്കാം, മോട്ടോർ സൈക്കിൾ ഡയറീസ്. അപ്പോ 24 പ്രതിനിധി സുർജിത് അയ്യപ്പത്ത് ഹിമാലയൻ യാത്രയിലെ ആദ്യ ലക്കം ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിലൂടെ തുടങ്ങുകയാണ്. അസമിലെ ഗുവാഹത്തിയിൽ നിന്ന് അയൽ രാജ്യമായ ഭൂട്ടാൻ തൊട്ട് അരുണാചൽ പ്രദേശിലേക്കാണ് യാത്ര. യാത്രികനായ കണ്ണൂർ സ്വദേശി ബാക്ക് പാക്കർ സുധിയുടെ മീനുകുട്ടി എന്ന് പേരിട്ട ബൈക്കിലാണ് യാത്ര. അപ്പോൾ സുർജിത് അയ്യപ്പത്തിന്റെ വ്ളോഗിംഗ് റിപ്പോർട്ട് കാണാം, ഒപ്പം ബാക്ക് പാക്കർ സുധിയുടെ യാത്ര. റൈഡിംഗ് റിപ്പോർട്ടറുടെ ഇത്തവണത്തെ യാത്ര വയനാട്ടിലൂടെയല്ല, ഞങ്ങൾ അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയിലാണ്. ആസാമിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം ഇരിട്ടി സ്വദേശിയായ സുധിയുമുണ്ട്. സുധിയുടെ ബൈക്കിന് പിറകിലിരുന്നാണ് എൻ്റെ യാത്ര. നേരെ തവാങ്ങിലേക്ക്. തവാങ്ങില് മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ, ഞങ്ങളുടെ കൂടെ വാ, കാണിച്ചു തരാ. എല്ലാം സെറ്റ് ചെയ്താ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്യാൻ പോവാ കേട്ടോ. വലിയൊരു ബ്രിഡ്ജാണ്. ആസാമിലെ സ്വന്തം തേയിലയിൽ ഉണ്ടാക്കിയ അസമിച്ചായ. സുധി, നമ്മളെ നമ്മളിപ്പോ വരുമ്പോ ഓരോ വീടിന്റെ സൈഡിലും ഓരോ കുളം അതിങ്ങനെ കാണുന്നുണ്ട്. മീനുകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത, എല്ലാ മീൻകുളങ്ങളാ ഇഷ്ടം പോലെ. ഈ ആസാമിലുള്ള ആളുകൾ പ്രധാനമായിട്ടും ശുദ്ധജല മത്സ്യങ്ങളില്ലേ, കടൽ മീനുകളെക്കാളും കൂടുതൽ അതാ കഴിക്കുക. ഓരോ മീനിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലൈറ്റായിട്ട് അതിൻ്റെ അകത്ത് മസാല എന്ന് പറയാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയും ചേർത്തിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാക്കിയെടുക്കും. അപ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് മഴച്ച് നിൽക്കുക. ആസാം എന്ന് പറയുമ്പോൾ ശരിക്കും കേരളം പോലെ തന്നെയാണ് കേട്ടോ. കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ ഞങ്ങളിങ്ങനെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു മനോഹരമായ കാഴ്ച കണ്ടു. ഇവിടെ മീൻ പിടിക്കുകയാണ് കുറേ പേര്. അതാ ഇവിടെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ പരല് പോലത്തെ മീനാണ്, ചെറിയ ചെറിയ മീൻ. നമ്മുടെ നാട്ടിലെ കുഞ്ഞിപ്പരലല്ലേ. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഒരാളെങ്കിലും കേരളത്തിൽ ജോലി ചെയ്ത ആളുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വരുന്നവർ ഇവർക്ക് ഭയങ്കര സ്നേഹം സ്വീകാര്യതയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ കുഞ്ഞ മീനാണേ, വളരെ ചെറിയ മീൻ. അതായത് ധാരാളം മീൻ ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഉദായ്ഗുഡി എന്ന് പറയുന്ന ജില്ലയിലെ ദയഫം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു അത്ഭുതം സുധി എനിക്ക് വേണ്ടി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ അത്ഭുതത്തിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാ? സ്ഥലം ഇന്ത്യയിലല്ല, ഭൂട്ടാനിലാണ്. ഭൂട്ടാൻ എത്തി നമ്മളങ്ങനെ. ഭൂട്ടാൻ്റെ ഗേറ്റിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ ഭൂട്ടാൻ്റെ മണ്ണിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, റോയൽ ഗവൺമെൻറ് ഓഫ് ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും സന്തോഷവാന്മാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലം എന്നാണ് ഭൂട്ടാനെ പറ്റി പറയുന്നത്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ത്രെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മിലിറ്ററിയാണ് സപ്പോർട്ടിന് ചെല്ലേണ്ടത്. ഭൂട്ടാനിൽ ചില സെക്യൂരിറ്റി നടപടികളുണ്ട്. നമ്മുടെ ആധാർ കാർഡൊക്കെ ഇവിടെ കൊടുക്കണം.
ഇവിടെ ഭൂട്ടാൻ രാജാവിൻ്റെ കുടുംബത്തിൻ്റെയും ചിത്രകാലേഖനം ചെയ്തിട്ടുള്ള ഒരു ഒരു മൊണാസ്ട്രി പോലത്തെ അതിൻ്റെ മാതൃകയിലുള്ളൊരു ചിത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. ഇവിടുത്തെ കടകൾക്കൊക്കെ അതിൻ്റെ ബോർഡൊക്കെ കണ്ടില്ലേ, ഒരു യൂണിഫോമിറ്റി ഉണ്ട് മൊത്തത്തിൽ. ഒരു ബ്ലൂ ഇതിൽ എഴുതിയിട്ടുള്ള ബോർഡുകളാണ് ഇവിടെ. മദ്യ ഷോപ്പുകൾ ഇവിടെ ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. മദ്യത്തിനും ഇവിടെ ഭയങ്കര വില കുറവാത്രേ. ബിൽഡിങ്ങൊക്കെ ഏതാണ്ട് ഒരുപോലെ അവരുടെ ട്രഡീഷൻ ഇത് നിലനിർത്തിയിട്ടുള്ള ബിൽഡിങ്സാണ്. ഇവിടെ ഒരു പ്രെയർ വീല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബുദ്ധിസ്റ്റ് പ്രെയർ വീല്. ടിബറ്റൻ പ്രെയർ ഫ്ലാഗുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിസ്റ്റ് പ്രെയർ ഫ്ലാഗുകളാണ് ഇവിടെ നമുക്ക് നിരന്തരം കാണാൻ പറ്റുന്നുണ്ട് എല്ലായിടത്തും. ഇതൊരു ലിക്കർ ഷോപ്പാണ് കേട്ടോ. ലിക്കർ ഷോപ്പിനെ കാണാൻ ഇത് ഭംഗിയാണെന്നുള്ളതാണ്. കാരണം അത്രയും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവരുടെ ചിത്രപ്പണികളൊക്കെ ആയിട്ട്. ലിക്കർ ഷോപ്പ് മാത്രമല്ല കേട്ടോ, ലിക്കർ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സാധാരണ ജനറൽ സ്റ്റോറാണ്. എല്ലാ വസ്തുക്കളും വിൽക്കുന്ന വിധത്തിലുള്ള ജനറൽ സ്റ്റോറാണ്. അത്രയും ഭംഗിയിൽ ഒരു ലിക്കർ ഷോപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ. മദ്യത്തിന് വിലയും കുറവല്ലേ ഇവിടെ, താരതമ്യേന നല്ല കുറവല്ലേ. ഇനി ഇവിടെ ആരും അങ്ങനെ വഴിയിൽ വെള്ളമടിച്ച് കിടക്കുന്ന സ്വഭാവമൊന്നും ഇല്ല. കുറച്ച് പറമ്പും കുറച്ച് സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് സന്തോഷത്തോടെ ജീവിക്കും. അതുകൊണ്ടാണ് ഇവിടെയുള്ളവരെ സന്തോഷവാന്മാരെന്ന് പറയുന്നത്. അല്ലാണ്ട് ഭയങ്കര പൈസയോ കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് ഉള്ളത് കൊണ്ടൊന്നുമല്ല. അരുണാചൽ ഉദൽഗുഡി. എന്തായാലും യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ ഭൂട്ടാനിൽ നിന്ന് വീണ്ടും ആസാമിലേക്ക് കയറി, ഇനി നേരെ അരുണാചലിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇവിടെ പെട്രോൾ ഒരു ലിറ്ററിന് 61 രൂപ കേട്ടോ. ഞങ്ങളിവിടുന്ന് പെട്രോൾ അടിച്ചു. നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ആസാം വഴി അരുണാചലിലേക്ക് പ്രവേശിക്കുകയാണ്. അരുണാചലിനെയും ആസാമിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. ഞങ്ങൾ ആസാം അരുണാചൽ ബോർഡറിലാണ്. ഇവിടെ ഇതാ കുറേ പേര് മീനൊക്കെ പിടിച്ച് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ വലയൊക്കെ എറിഞ്ഞ് ഇതാ ഒരു ഇതിലാക്കിയിട്ട് മീനൊക്കെ. മീനുണ്ടോ? ഓ മീനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മീനുണ്ട്. ഇത് അരുണാചൽ പ്രദേശിൽ ഉത്ഭവിച്ച് ആസാമിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ കൈവഴിയാണെന്നുള്ളതാണ് ഇവിടുത്തുകാർ പറയുന്നത്. നമ്മളിപ്പോൾ അതിർത്തിയിലാണുള്ളത്. ഹ്രസ്വമെങ്കിലും ആസാമിലെ ഗ്രാമീണ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. റൈഡിംഗ് റിപ്പോർട്ടർ അടുത്ത എപ്പിസോഡിൽ അരുണാചലിലെ കാഴ്ചകളാണ്. സുർജിത് അയ്യപ്പത്ത്, 24.